ഗുരുദേവനെ കുരിശിൽ തറച്ചവരിൽ കൂടുതൽ പ്രതീക്ഷിക്കാനില്ല. വൈസ് ചാൻസലർ നിയമനം, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഏഴ് അയലത്തേക്ക് ഈഴവരെ അടുപ്പിക്കാത്ത പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. ശ്രീനാരായണ ദർശനത്തെക്കുറിച്ചോ കൃതികളെക്കുറിച്ചോ ഒരു ധാരണയുമില്ലാത്ത ആളെയാണ് സർക്കാർ വൈസ് ചാൻസലറാക്കിയത്. കൊച്ചാപ്പയുടെ സൗകര്യത്തിനനുസരിച്ചാണ് സർവകലാശാലയുടെ നിയമനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ട് പിടിക്കാൻ ഈഴവനെയും ദളിതനെയും അധസ്ഥിതനെയും പാവപ്പെട്ടവനെയും ഒക്കെ പിണറായി സർക്കാർ ചവിട്ടി അരയ്ക്കുന്നുവെന്ന വലിയ ആരോപണം ഉയർന്നിരിക്കുന്നു. ന്യൂനപക്ഷ സവർണ കോർപ്പറേറ്റുമാർ സംഗമിക്കുന്ന പുതിയ നവോത്ഥാനമാണ് പിണറായി കെട്ടിപ്പൊക്കുന്നത്. അല്ലാതെ അവർണനെയും അടിച്ചമർത്തപ്പെട്ടവനെയും അടിച്ചൊതുക്കി ശരിക്കുള്ള നവോത്ഥാനം കുഴിച്ചു മൂടുന്നു. കേരളത്തിലെ സർവകലാശാലകളെല്ലാം ചില പ്രത്യേക താൽപ്പര്യങ്ങൾക്കായി റിസർവ് ചെയ്തിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സ്ഥാനം ചില പ്രത്യേക താൽപ്പര്യത്തിനായി മാറ്റിവെക്കാറുള്ള സർക്കാർ ശ്രീനാരായണ സർവകലാശാലയിലും ജാതിമത താൽപ്പര്യം നടപ്പാക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ എന്തിനാണ് സങ്കുചിത താൽപ്പര്യത്തിനായി ഉപയോഗിക്കുന്നത്? പാർട്ടി വേദിയാക്കി യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം മാറ്റിയത് SNDP യോഗം ജനറൽ സെക്രട്ടറി എതിർത്തിരിക്കുകയാണ്. ഗുരുദേവനെ കുരിശിൽ തറച്ചവരിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല. സർവകലാശാല വൈസ് ചാൻസലറാകാൻ യോഗ്യതയുള്ളയാളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. വോട്ടാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പിണറായിക്ക്. അതിന് നവോത്ഥാനം വിൽക്കും, നവോത്ഥാന നായകന്മാരെ വിൽപ്പന ചരക്കാക്കും, വിദ്യാഭ്യാസം വരെ വില പറഞ്ഞു വിൽക്കും. എന്നാൽ യഥാർത്ഥ നവോത്ഥാനം പടുത്തുയർത്തിയവരിൽ ഒരാളായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സർവകലാശാലയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിലനിർത്താൻ യോഗ്യതയില്ലാത്തവർക്ക് നിയമനം നൽകുന്നതിനെ അംഗീകരിക്കാനാകില്ലെന്ന വാദം ശക്തമാകുന്നു. നവോത്ഥാനം കെട്ടിപ്പടുക്കാൻ ഇറങ്ങിത്തിരിച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് നാണക്കേടായി മാറുന്നു പിണറായിയും കൂട്ടരും. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കച്ചവടം നടത്താനാണ് പിണറായിയുടെ നീക്കം. അയ്യപ്പനെ ഓൺലൈനിൽ വിൽപ്പന ചരക്കാക്കാൻ നോക്കിയപ്പോൾ തന്ത്രിമാരും പന്തളം രാജകൊട്ടാരവും ഭക്തന്മാരും പിണറായിയെ ചാടിച്ചു. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ വിദ്യാഭ്യാസ വിൽപ്പന ചരക്കാക്കുന്നു. ഇതിനെതിരെ ഈഴവ ശബ്ദം ഉയർന്നു കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളിൽ വലിയ പ്രതിഷേധം ശക്തമാവുകയാണ്. കൊടി പിടിക്കാനും വോട്ടിനും രക്തസാക്ഷിയാകാനും മാത്രം മതി പിണറായി സർക്കാരിന് ദളിതനെയും അവർണനെയും ഒക്കെ. ഭായി ഭായിയാക്കാൻ മുഖ്യന് ന്യൂനപക്ഷങ്ങളുണ്ടെന്ന ആക്ഷേപം ശക്തം. ഈഴവന്റെ കയ്യിൽ നിന്നും ഗുരുവിനെ തട്ടിയെടുത്ത് പിണറായി ഇനി ഗുരുവിനെ വെച്ച് വിദ്യാഭ്യാസ കച്ചവടം നടത്തുമെന്ന് സോഷ്യൽ മീഡിയകളിൽ വലിയ ആക്ഷേപം. അതിൻ്റെ ആദ്യപടിയാണ് കൊല്ലത്തെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ നിന്ന് ഈഴവനെ ചവിട്ടി പുറത്താക്കിയത്. ശ്രീനാരായണ ഗുരുവിനെ വെച്ച് വെള്ളാപ്പള്ളി കുറെ കച്ചവടം നടത്തിയെന്നും ആ കച്ചവടം പിണറായി തട്ടിയെടുത്തിരിക്കുന്നുവെന്നുമുള്ള പരിഹാസങ്ങൾ വേറെയുമുണ്ട്. ഇതുകൂടാതെ കോവിഡ് വർധനയിലും വാളയാർ കേസിലുമൊക്കെ പിണറായിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊറോണ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറിയതോടെ സർക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്പർ വൺ കേരളം എന്ന ആപ്തവാക്യം യാഥാർത്ഥ്യമായി എന്ന് BJP പരിഹസിച്ചു. ഇന്ന് രാജ്യത്ത് കൊറോണ പടർന്നു പിടിക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് കേരളം. കൊറോണ രോഗിക്ക് തലയിൽ മുണ്ടിട്ട് ചികിത്സയ്ക്ക് വരേണ്ട അവസ്ഥയുണ്ടാക്കിയതോടെ പിണറായി വിജയന് സമാധാനമായില്ലേ എന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. ഇടുക്കിയിൽ കൊറോണ രോഗിയോട് തലയിൽ മുണ്ടിട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർ. ഇത് കാണിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയാണ്. ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും കൈമലർത്തുകയാണ്. ഇവിടെ ഒരു സംവിധാനവുമില്ല. കൊറോണ രോഗികളെ കൊണ്ടുപോവാൻ ആളില്ല. യഥാർത്ഥത്തിൽ തലയിൽ മുണ്ടിട്ടിരിക്കുന്നത് സർക്കാരാണ്. UPയിലെ സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ വാളയാറിലെ പെൺകുട്ടിയുടെ അമ്മയോട് കരുണ കാണിക്കണം. വാളയാർ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റേത്. നീതി ആവശ്യപ്പെട്ട് അവർക്ക് സമരം ചെയ്യേണ്ട ഗതികേട് എങ്ങനെയുണ്ടായി? എല്ലാം സർക്കാർ വീഴ്ചയാണ്. കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം നൽകുന്ന നിലപാടാണ് സർക്കാർ എടുത്തതെന്നും BJP കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.